ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വീട്ടിൽ ഇൻറ്റീരിയർ വർക്കായിട്ട് ഫാബ്രിക്കേഷനിൽ ചെയ്ത കുറച്ച് വർക്കുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അധികം ലെങ്ത് ഒന്നുമില്ല, അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതിൽ കിച്ചൺ കബോർഡിൻ്റെ വർക്ക്, അതുപോലെ ഒരു വാൾഡ്രോബ്, നമുക്കൊരു സ്റ്റെയർ കേസ് കബോർഡ് വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മളൊരു വാഷ് ബേസും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്ക് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ വരുന്ന വർക്കിൻ്റെ ഔട്ടർ ഫ്രെയിമെല്ലാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ഫുള്ളായിട്ട് മാക്കിങ് വീഡിയൊന്നുമില്ല, നമ്മൾ കുറച്ച് സ്പീഡായിട്ട് തന്നെ ചെയ്തു പോവുകയാണ്. അപ്പോൾ വാൾഡ്രോബിൻ്റെ ഫ്രെയിമാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫെറോസ്ലാബിൽ ഇതിൻ്റെ തട്ടെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വർക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വരുന്ന കബോർഡാണ്. അപ്പോൾ അതിന് തൊട്ടന്നെയാണ് നമുക്ക് വാഷ് ബേസ് ക്യാബിനറ്റ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് മോഡലായിട്ടാണ് ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തത് നമുക്ക് കിച്ചണിലാണ് ഇവിടെ വർക്ക് വരുന്നത്. അപ്പോൾ കിച്ചൻ്റെ ഔട്ടർ ഫ്രെയിമെല്ലാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ രണ്ട് ഡ്രോവറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ ഫെറോസിമെൻ്റ് സ്ലാബിൽ തന്നെ നമുക്കൊരു ചെറിയൊരു കബോർഡും കൂടെ വരുന്നുണ്ട്. പിന്നെ വർക്ക് ഏരിയയിലാണ് കുറച്ച് കബോർഡ് വരുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ വർക്ക് നടക്കുമ്പോൾ നമ്മൾ കിച്ചൻ്റെ കബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് സ്ലാബ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഭാഗം പ്ലെയിനാക്കി ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലെയിനാക്കി ഇടുമ്പോൾ നമുക്ക് മോഡുലാർ കിച്ചൺ കബോർഡ് നല്ല ഫിനിഷിങ്ങിൽ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഈ പഴയ മോഡല് കോൺക്രീറ്റ് സ്ലാബെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിച്ച അത്ര ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല. നമ്മുടെ വീടിൻ്റെ വർക്കൊക്കെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ഇത് കിച്ചൻ്റെ ഡോറുകൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കിച്ചൻ്റെ ഡോറ് കംപ്ലീറ്റ് ഹാൻഡിൽ പ്രൊഫൈല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഔട്ടർ ഫ്രെയിമിന് വേണ്ടിയിട്ട് പ്രൊഫൈല് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചനിൽ 1.5-ന്റെ പ്രൊഫൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ 1.25 സ്ക്വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷീറ്റ് ACP ഷീറ്റാണ്, റോസ്പോണ്ട് കമ്പനിയുടെ ഗാലക്സി. അപ്പോൾ കിച്ചൻ്റെ ഡോറിൻ്റെ വർക്കൊക്കെ ഏകദേശം ഇവിടെ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ബേസ് ക്യാബിനറ്റിൻ്റെ വർക്കാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഷീറ്റ് ആദ്യം ഭിത്തിയിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ആദ്യം. അപ്പോൾ അത് സിലിക്കോൺ വെച്ചിട്ടാണ്, ബ്ലാക്ക് കളർ സിലിക്കോൺ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഈ വർക്കിന് വേണ്ടിയിട്ട് ഡബിൾ കളറായിട്ടാണ് നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കളറ് മെറ്റാലിക്കിലൊരു ഗോൾഡ് കളറും മറ്റേത് മെറൂൺ കളറും ആണ് വരുന്നത്. ഇനി സ്റ്റെയർ കേസിൻ്റെ ഡോറൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഫുള്ള് ഏകദേശം നമ്മുടെ വർക്ക് വാഷ് ബേസിൻ്റെയും സ്റ്റെയർ കേസ് കബോർഡിൻ്റെയും വർക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു മിററെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് നമുക്ക് വർക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വാഷ് ബേസിൻ്റെ ടോപ്പിലായിട്ട് 3 LED വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് 3 ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെയും 3 ഡോറായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിററിൻ്റെ സൈഡിൽ 2 ചെറിയ ബോക്സും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിലെല്ലാം നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാൾഡ്രോബ്, കിച്ചൺ കബോർഡ്, വാഷ് ബേസ് ക്യാബിനറ്റ്, സ്റ്റെയർ കേസ് കബോർഡ്, ഈ വർക്കുകളുടെ എല്ലാം മേക്കിംഗ് വീഡിയോ നമ്മൾ മുന്നേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും
ആ വർക്കുകൾ പോയി കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടനിലും എൻ്റെ സ്ക്രീനിലെല്ലാം അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് പോയി വാച്ച് ചെയ്യാവുന്നതാണ്. കിച്ചൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് 5 ഡോറും 2 ഡ്രോവറുമാണ് വരുന്നത്. ഗ്യാസിൻ്റെ സിലിണ്ടർ വരുന്ന ഡോറിൽ ഒരു നെറ്റും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ ഫുള്ളായിട്ട് ഹാൻഡിൽ പ്രൊഫൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ അതുപോലെ തന്നെ 5 ഡോറ് ടോപ്പിലും വരുന്നുണ്ട്. അപ്പോൾ കിച്ചണിൽ വരുന്ന ഈ കബോർഡിൽ എച്ചിങ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോറിനും ഹാൻഡിൽ പ്രൊഫൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് ഏരിയയാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് ഏരിയയിൽ ടോപ്പിൽ 2 കബോർഡ് വരുന്നുണ്ട്. ഒരു 3 ഡോറിൻ്റെയും ഒരു 2 ഡോറിൻ്റെയും വരുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് ഒരു 4 ഡോറ് വന്നിട്ട് ഒരു എൽ ടൈപ്പ് ആയിട്ട് ഒരു കബോർഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർക്കാണ് കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു വാൾഡ്രോബാണ് വരുന്നത്. അപ്പോൾ ഈ വാൾഡ്രോബിൽ നമുക്ക് ഫുൾ ലെങ്ത് ആയിട്ടൊരു 3 ഡോറ് വരുന്നുണ്ട്. പിന്നെ മിററിന് താഴെയായിട്ട് 2 ഡോറും ടോപ്പിലൊരു ഡോറുമാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഡ്രോവറും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.